എന്താ എന്ത് പറ്റി? കണ്ണിലെന്തോ നോക്കട്ടെ. ഇവിടെ വെച്ചോ. എന്റെ കൂട്ടാന എന്നെ തിന്നോ. ഇവിടെ ഇരുന്നാ ചേച്ചി മീൻ മറത്തൊന്നില്ലേ? ഇല്ല. എന്താ ബാമേച്ചിയുടെ മുഖത്തിന്റെ ഒരു വാട്ടം? ഒന്നുമില്ല. ഊണയിച്ചില്ലേ? ഓ, നിനക്കെങ്ങനെ തോന്നിയില്ല ചോദിക്കാൻ? ഇവിടെ ചില ആളുകൾക്ക് ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള ചിന്തയില്ല. അതാർക്കണപ്പാ? ആ കുട്ടി വന്നതിന് ശേഷം നിനക്കൊണ്ട് മാറ്റം. എനിക്കെന്ത് മാറ്റം ചേച്ചി? ആ കുട്ടി എന്താ ആരാ? ആ കുട്ടി മഹിയേട്ടന്റെ ആരാ? പിന്നെ എന്തിനാ മഹിയേട്ടൻ? ചില നേരത്ത് മഹിയേട്ടനോട് ആ കുട്ടി ഇടപെടുന്ന രീതി കാണുമ്പോ അല്പ ഓവറല്ലേ എന്ന് എനിക്കും തോന്നണുണ്ട്. തോന്നണുണ്ടല്ലോ. നിനക്കൊരു തോന്നിയില്ലേ? പക്ഷെ മഹിയേട്ടൻ ആള് ഡീസന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മീൻ വറുത്താവാ ചേച്ചി. ഇല്ല, ഉള്ളത് കൂട്ടി കഴിച്ചാ മതി. അല്ല, മഹിയേട്ടൻ പണ്ട് ഡീസന്റ് ആയിരുന്നു, അങ്ങനെ എപ്പോഴും ഡീസന്റ് ആയിക്കൊള്ളതില്ലല്ലോ. അല്ലെ പിന്നെ ആ കുട്ടി സാന്ദ്രം കാണിച്ചു വരുന്നില്ല മഹിയേട്ടൻ വെറുതെ നിന്നോടക്കണത്? ഒരു മീൻ വറുത്താവാ ചേച്ചി, ഇവിടെ വല്ലപ്പോഴുള്ള മീൻ വറുക്കുള്ളൂ. കമലമ്മേ, ലക്ഷ്മണൻ ഒരു മീൻ വറുത്ത കൊടുക്കൂ. അതന്നെ ഞാനും പറയണേ, മഹിയേട്ടൻ എന്തിനു നിന്ന് കൊടുക്കണേ? ഇപ്പോഴത്തെ കാലമാണ്, ചീത്തപ്പേരുണ്ടാവ അധികം നേരമൊന്നും വേണ്ട. ചേച്ചേ, അത് ബാമേച്ചി പറയരുത്. ആ കുട്ടി ആ ടൈപ്പൊന്നല്ല. ഒരു ആരും ഇല്ലാത്തൊരു അനാഥ കുട്ടി, അത് ഇവിടെ ഒരു കോഴിക്കുഞ്ഞിന്റെ പോലെ ഓടിച്ചാടി നടക്കാണ്. നമുക്ക് രസല്ലേ? അല്ലെ കമലെടുത്തി? നീ ആ മീൻ വറുത്ത അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്. മീൻ വറുത്ത എല്ലാരും ചോറ് ഇറങ്ങില്ലെങ്കിൽ ഇറങ്ങണ്ട. അല്ല, പറയുമ്പോ എല്ലാം പറയണല്ലോ. ആ കുട്ടി ഓടുമ്പോ തന്നെ മഹിയേട്ട അതിന്റെ പുറകെ ഓടണത്. ഇവിടെ ബാമേച്ചി ഓടി നടക്കണ്ടല്ലോ. ബാമേച്ചിയുടെ പുറകെ ഓടേണ്ട കാര്യമില്ലല്ലോ മഹിയേട്ടന്. സ്നേഹത്തോടുള്ളൊരു നോട്ടം, ഊണി കഴിച്ചോ എന്നൊരു ചോദ്യം, അതൊക്കെ ആഗ്രഹിക്കണ്ടാവില്ല ബാമേച്ചി? എന്തെന്തു മോഹങ്ങളായിരുന്നു, എത്ര കിനാക്കളായിരുന്നു. അതൊക്കെ തല്ലി കൊഴിച്ചിട്ട് എങ്ങനെ എത്ര കണ്ണി ചോരല്ലാണ്ടായി പോയി മഹിയേട്ടന്. കമലെടുത്തി മീൻ വറുത്ത എടുത്തോളൂ. നീ ഇപ്പൊ അങ്ങനെ മഹിയേട്ടനെ കുറ്റം പറയണ്ട. ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയണെന്ന് വെച്ച് അങ്ങനെ എന്തെങ്കിലും മഹിയേട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായാ ഞാൻ സഹിച്ചോളാം. കമലെടുത്തി മീൻ വറുത്ത് വേണ്ട. പോയി പോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെ ഈ വീട്. ഒരു മീൻ വറുത്ത് വേണമെങ്കിൽ ആരൊക്കെ റെക്കമെൻഡേഷൻ വേണം? വറുത്ത് ഇല്ലാണ്ട് തിന്നാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കുമ്പളങ്ങി എന്റെ അച്ഛൻ നിന്നു. എന്താ കുട്ടിയെ ഇതിനെ ഞെട്ടിയത്? ഒന്നുമില്ല. എന്താ കള്ളൻ കാണിക്കണ പോലെ ഉണ്ടല്ലോ. എന്താ അത്? ഒന്നുമില്ല ചേച്ചി, ഇങ്ങോട്ട് തരൂ. വേണ്ട, ആ ചേച്ചി കാണണ്ട. എന്താ കണ്ടാല്? ലവ് ലെറ്റർ ഒന്നും അല്ലല്ലോ. നോക്കട്ടെ. അല്ല ചേച്ചി കണ്ട ശരിയാവില്ല. നോക്കട്ടെ അത്. പിന്നെ പ്രിയപ്പെട്ട മഹിയേട്ട, ഒരു പ്രധാനപ്പെട്ട കാര്യം മഹിയേട്ടനോട് പറയാൻ വേണ്ടിയാ ഞാൻ ഈ കത്തെഴുതുന്നത്. കൊറേ ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായാലോ? പറയാൻ വേണ്ടി മഹിയേട്ടന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്റെ കൈയും കാലും വരയ്ക്കുന്നു. എന്നെ കളിയാക്കിയാലോ, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാലോ? അതുകൊണ്ടാ ഒടുക്കെ എഴുതി തരാന്ന് വെച്ചത്. ബാക്കി കൂടെ എഴുതി വേഗം, എന്നിട്ട് കൊണ്ട് കൊടുക്ക് ചേച്ചി. ഞാൻ വന്ന് കേറിപ്പോ പോലെ ഞാൻ കരുതിതാ ഇതെങ്ങനെ അവസാനിക്കുന്നു. കാണിച്ചു തരാ ഞാൻ. എന്താടി എന്തിനാ നീ ഇവൾ അടിച്ചത്? ചോദിച്ചേട്ടൽ എന്തിനാ അടിച്ചതെന്ന്? കുറച്ച് കൂടണ്ട് നിന്റെ അഹങ്കാരം. എനിക്ക് തൃപ്തി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഓഹോ, ഇനിയിപ്പോ ഇതും കൂടി ഉണ്ടോ? പിണങ്ങി പോക്ക്. ഞാൻ ഇനി ഇവിടെ നിൽക്കണോ? രണ്ടുപേരുടെ ആവശ്യമുണ്ടോ ഇവിടെ? നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായി ഇവിടെ? ഇത്രയും കാലം സംശയമുണ്ടായിരുന്നല്ലോ എനിക്ക്. എന്ത് ശരിയായിരുന്നു എടി? നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാനും ലക്ഷ്മണനും വെറുതെ ഓരോ തമാശ കാണിച്ചു എന്നല്ലാണ്ട് അവളെ നിന്നെയും എനിക്ക് മാറിപ്പോന്ന് കരുതണ്ടോ നീയെ? മഹിയേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. അതെന്തായാലും ആ കുട്ടിയുടെ ഉള്ളിലുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ട്. മഹിയേട്ടനെ തരാൻ. ഇപ്പൊ ബോധ്യയില്ലേ? അനാഥ കുട്ടിയാണ്, പാവാണെന്നൊക്കെയുള്ള സഹതാപമല്ലേ? ആ പാവക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്ക് മഹിയേട്ട. ഞാനൊരു ശല്യമായിട്ട് നിൽക്കണില്ല ഇവിടെ. ഇത്രയും കാലം ആശിച്ചതൊക്കെ വെറുതെയാണെന്ന് കരുതിക്കൊള്ള ഞാൻ.
മുത്തശ്ശിക്കും മുത്തശ്ശനും എന്നോട് വിഷമം തോന്നരുത്. ഞാൻ പോവാ. നീ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്റെ സ്ഥാനത്തുനിന്ന് ആ കുട്ടി നോക്കിക്കോളൂ. അല്ല, ഇതെന്താ കഥ? ഞാൻ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. എന്തു പറ്റി ബാഗൊക്കെ ആയിട്ട്? എന്താ കുട്ടി നീ വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല. അവിടെ എന്തെങ്കിലും വഴക്കോ കൂട്ടോ ഉണ്ടാക്കിയോ? ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാ. അച്ഛൻ പോയിട്ട് വന്നോളൂ. ഞാൻ നാണിയമ്മയും കുട്ടികളെയും വിളിച്ച് കിടത്തിക്കോളാം. മഹിയോട് പിണങ്ങി അല്ലേ? എനിക്ക് തോന്നി ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല രണ്ടിന്. നിന്നെ ഓരോന്ന് പറഞ്ഞ് ശുണ്ടി പിടിപ്പിക്കാൻ അവനും, അത് കേട്ട് തുള്ളന്നിയും. ബാ, ഞാൻ കൊണ്ടാക്കാം. ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഞാൻ ഇനി പോണില്ല അങ്ങോട്ട്. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നോട് ഇത്രയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ മഹീറിന് ഇങ്ങനെ ഒന്നും കാട്ടില്ല. മഹീറിന് പെണ്ണെക്കാളും പ്രിയം ആ പെണ്ണോടാ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നെ ഞാനെന്തിനാ അവിടെ നിൽക്കണേ? അച്ഛനെ താക്കോലും ഇങ്ങോട്ട് തന്നെ. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം അച്ഛൻ്റെ കൂടെ കോയമ്പത്തൂർക്ക്. ആ, അത് ആലോചിക്കാം. ഏതായാലും നീ പോയി ആ ബാഗ് എടുത്ത് അകത്ത് വയ്ക്കും. എന്നിട്ട് അച്ഛന് നല്ലൊരു ചായ ഉണ്ടാക്കി താ. തേയിലയും പഞ്ചസാരയും അടുക്കളയിൽ കാണും. ഇനി ഏതായാലും മഹി ഇങ്ങോട്ട് വന്നിട്ട് പോകാം. ഇങ്ങോട്ട് വരട്ടെ. ഉമ്മറത്തെ കേറ്റില്ല ഞാൻ. ഇത് എന്റെ വീടാ. എനിക്കുണ്ട് അല്പ അഭിമാനം. ആ ചെല്ലെ. എന്നാലും ആ കുട്ടി, അതിനെന്താ അങ്ങനെയൊക്കെ തോന്നാൻ? ഞാൻ ആ രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല അതിനോട്. എന്റെ മഹിയേട്ട, ഈ പെണ്ണുങ്ങളെ മനസ്സെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരെ പോലെയാ. എപ്പ വേണേലും എങ്ങോട്ട് വേണേലും കാലു മാറാം. ഒക്കത്തിനും കാരണം നീയാ. ആവശ്യമില്ലാത്ത കെണിയൊക്കെ ആ ഭാമയെ പറഞ്ഞു പിടിപ്പിച്ച് അതറിഞ്ഞ് ആ കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. മൂപ്പിലമ്മയ്ക്ക് കുശുമ്പ് കാരണം കാണാൻ നല്ല രസമാണ്. നമുക്കൊന്ന് മൂപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാം കൂടി എന്റെ തലയിൽ മറക്കില്ലേ? ആകെ ചളവായി. മുത്തശ്ശനും മുത്തശ്ശേക്ക് എന്ത് കരുതിയിട്ടുണ്ടാവോ? എങ്കിലും അവൾക്ക് എന്നെ മനസ്സിലായില്ലോടാ. എടാ, ഞാൻ കെട്ടാമോണ പെണ്ണല്ലേ അവള്. കുട്ടിക്കാലം തൊട്ട് അറിയണതല്ലേ എന്നെ. എനിക്ക് അവളോട് സ്നേഹമില്ലാന്ന് കരുതണ്ടോന്നീ? പിന്നെ അത് പ്രകടിപ്പിക്കുന്നത് വെറുതെ ചുണ്ടി പിടിപ്പിച്ചും പോത്തേന്ന് വിളിച്ചാണെന്ന് മാത്രം. എനിക്ക് അങ്ങനെ പറ്റൂ. മഹേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോഴത്തെ ചൂടൊന്നും ഇറങ്ങിയാ ബാമേച്ചി തിരിച്ചു വരും. ഓം തോടി അവിടെ വരെ ഓടും ചേട്ടാ. വേലി വരെ മഹേട്ടനെ കാണാതെ ബാമേച്ചി ഉറങ്ങാൻ പറ്റോ? ഈ ടെൻഷൻ അവിടെയും കാണില്ലേ? ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. ഇനി ഞാൻ ഇവിടെ നിൽക്കണില്ല. ഓഹോ, ഇയാക്കും പോണോ? എങ്ങോട്ട് പോണോ രാത്രിയില്? നേരം വെളുത്തിട്ട്. എങ്ങോട്ട്? എനിക്കറിയില്ല. ഞാൻ കാരണമല്ല ചേച്ചി പോയത്. ഒക്കെ എന്റെ ബുദ്ധിയില്ലായ്മയാ. നേരിട്ട് പറഞ്ഞാ മതിയായിരുന്നു മഹേട്ടനോട്. പറയണമെന്ന് വിചാരിച്ചതാ, പേടിച്ചിട്ടാ. ബാമേച്ചി തെറ്റിദ്ധരിച്ചതുപോലെ ഒന്നുമില്ല. മഹേട്ടിനെ പറ്റി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ വിചാരിച്ച ഒരു ദൈവം പൊറുക്കൂല എന്നോട്. പിന്നെ എന്തിനാ അങ്ങനെ എഴുതിയത്? ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ അന്ന് ലക്ഷ്മണേട്ടന്റെ കൈ തന്നില്ലേ? അതിന് മറുപടി കണ്ടില്ല. കത്ത് അവിടെ കിട്ടിയില്ലെങ്കിൽ എന്നെ പറ്റി വിവരമൊന്നും അറിയാതെ കിച്ചാമണി വിഷമിക്കുന്നുണ്ടാവും. കിച്ചാമണി? അതാരാ? കൃഷ്ണൻ. ഇത്രയും ദിവസം മഹേട്ടനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ കൃഷ്ണനെ പറ്റി പറഞ്ഞില്ല. പിന്നെ തോന്നി ഒക്കെ എഴുതി മഹേട്ടന് കയ്യിൽ തന്നാലോ എന്ന്. അത് ഇത്രയും പ്രശ്നമെന്ന് കരുതിയില്ല ഞാൻ. ഓ,